Discrete control system thile state space analysis engane cheyan nokka oru difference equation thannittunde adine state model kandupidikkanam idu phase variable formulum diagonal formulum kaanam parnittunde okay appo namukku rendu cheythu nokka appo first namukku phase variable form nokka nammal continuous system thile cheyina adhe model thanneyana ivide cheyyare nammal endu eduthu but the order of this is 2 y of k plus 2 order 2 ആണ് നമ്മൾ എത്ര ഫേസ് വേരിയബിൾ എടുക്കണം രണ്ട് ഫേസ് വേരിയബിൾ ആണ് എടുക്കണ്ട് അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എടുക്കും x1 of k x2 of k എന്നുള്ള രണ്ട് ഫേസ് വേരിയബിൾ ആണ് എടുക്കാതെ അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷനിൽ x1 of k plus 1 ആണ് വേണം x2 of k plus 1 ആണ് വേണം ഓക്കേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യും y of k എന്നുള്ളതിനെ x1 of k ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഓക്കേ y of k എന്നുള്ളത് x1 of k അപ്പോൾ y of k plus 1 എന്ന് വരും x1 of k plus 1 എന്ന് വരും y1 y of k plus 1 എന്നുള്ളത് x പവർ 1 of k plus 1 എന്ന് വരും ഇതിനെ x2 of k എന്ന് എടുത്തു ഓക്കേ ഇനി y of k plus 2 y of k plus 2 എന്ന് വരും ഇവിടെ ഈ plus 2 ആകുമ്പോൾ ഇവിടെ plus 1 ആവും x2 of k plus 1 എന്നുള്ള വാല്യൂ ആയി ഓക്കെ അപ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണും കിട്ടി എക്സ് ടു ഓഫ് കെ പ്ലസ് വണ്ണും കിട്ടി ഈ വാല്യൂസ് എന്ത് ചെയ്യാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വൈ ഓഫ് കെ പ്ലസ് ടുന് എക്സ് ടു ഓഫ് കെ പ്ലസ് വണ്ണും ചെയ്തു പ്ലസ് ഫൈവ് ഇൻറ്റു വൈ ഓഫ് കെ പ്ലസ് വണ്ണിന് എക്സ് ടു ഓഫ് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് സിക്സ് ഇൻറ്റു വൈ ഓഫ് കെന് എക്സ് വൺ ഓഫ് കെ ഈസ് ഈക്വൽ ടു യു ഓഫ് കെ കിട്ടി ഓക്കേ ഇതിന് എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്ന് കിട്ടും എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്നുള്ളത് മൈനസ് സോറി സിക്സ് ഇൻറ്റു എക്സ് വൺ ഓഫ് കെ സിക്സ് ഇൻറ്റു എക്സ് വൺ ഓഫ് കെ മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് ടു ഓഫ് കെ പ്ലസ് യു ഓഫ് കെ കിട്ടി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ എക്സ് ടു ഓഫ് കെ പ്ലസ് വണ്ണ് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്ന് എഴുതില്ല എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണ് എക്സ് ടു ഓഫ് കെ എന്നുള്ളതുമാണ് ഓക്കെ ഇത് രണ്ടും നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ജനറേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ഇനി എന്തുണ്ടാവും എ എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ടാവും പിന്നെ എന്തുണ്ടാവും സ്റ്റേറ്റ് വെക്ടർ അതായത് എക്സ് ഓഫ് ടി എന്നുള്ള എക്സ് ഓഫ് കെ എന്നുള്ളത് ഇവിടെ എന്ത് വരും ഇവിടെ എക്സ് വൺ ഓഫ് കെ എന്ന് വരും ഇവിടെ എക്സ് ടു ഓഫ് കെ എന്ന് വരും പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് ഇവിടെ നിന്ന് വരും യു ഓഫ് കെ എന്നുള്ള വാല്യൂ എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോർമുല അപ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്താ എക്സ് ടു ഓഫ് കെ അപ്പോൾ എക്സ് വണ്ണിൻ്റെ ടേം 0 എക്സ് ടുവിൻ്റെ ടേം 1 വന്ന് ഇനി എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ആണെങ്കിലോ എക്സ് വണ്ണിൽ മൈനസ് സിക്സ് എക്സ് ടുവിൻ്റെ മൈനസ് ഫൈവ് യു ഓഫ് കെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് വരും 1 വരും ഇവിടെ നിന്ന് വരും 0 വരും ഇതാണ് എന്ത് നമ്മുടെ സ്റ്റേറ്റ് മെട്രിക്സ് ഇതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഇനി എന്തുണ്ട് ഔട്ട്പുട്ടിന്റെ മെട്രിക്സ് കണ്ടെത്തണം ഓക്കെ നമുക്ക് വൈ ഓഫ് കെ ഈസ് ഇക്വൽ ടു എക്സ് ഓഫ് കെ ആണ് അപ്പോൾ വൈ ഈസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് ഡി എന്നാണ് യുടെ ടേം ഒന്നും ഈ വൈയിലില്ല ഓക്കെ വൈ ഓഫ് കെ ഈസ് ഇക്വൽ ടു എക്സ് വൺ ഓഫ് കെ ആണ് അപ്പോൾ സ്റ്റേറ്റ് മെട്രിക്സ് എന്താ വരിക എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ എന്ന് വരും വൈ ഈസ് ഇക്വൽ ടു എക്സ് വൺ ആണ് അപ്പോൾ ഇവിടെ 1 വരും ഇവിടെ 0 വരും ഇതാണ് എന്ത് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ ഇതാണ് നമ്മുടെ എന്ത് ഔട്ട്പുട്ട് ഇക്വേഷൻ ഓക്കെ ഇതിന് രണ്ടിനെയും കൂടെ എന്താ പറയാറ് നമ്മൾ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയും ഓക്കെ ഇതാണ് എന്ത് ഫേസ് വേരിയബിൾ ഫോം ഫേസ് വേരിയബിൾ ഫോമിനെ കൺട്രോളബിൾ കനോണിക്കൽ ഫോം എന്നും കൂടി പറയാം ഓക്കെ ഡിസ്ക്രീറ്റിൽ മാത്രമല്ല കണ്ടിന്യൂസിലും ഇതിൽ എന്താ പറയും കൺട്രോളബിൾ കനോണിക്കൽ ഫോം എന്ന് പറയും ലാസ്റ്റ് കോളത്തിൽ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതിനാണ് എന്ന് പറയാറ് കൺട്രോളബിൾ കനോണിക്കൽ ഫോം എന്ന് പറയാം ഓക്കെ ഈ ഇക്വേഷൻ്റെ സ്റ്റേറ്റ് മോഡലാണ് ഈ കാണിച്ചിട്ടുള്ളത് ഡയഗ്രാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി മനസ്സിലാവുക രണ്ട് എന്തുണ്ടാവും ഡിലേ യൂണിറ്റ്സ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണിന് ഡിലേ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എക്സ് വൺ ഓഫ് കെ കിട്ടും എക്സ് ടു ഓഫ് കെ പ്ലസ് വണ്ണിന് ഡിലേ ചെയ്താൽ നമുക്ക് എക്സ് ടു ഓഫ് കെയിലും കിട്ടും നമുക്കറിയാം എക്സ് വൺ ഇതിൽ
x1 of k plus 1 is equal to x2 ane x1 of k plus 1 is equal to x2 ane x2 of k plus 1 x2 of k plus 1 anderum minus adayathu oru u of k ne add edunde adha nammada u of k ne add edunde pinne minus 5 into x2 5 into x2 add edu minus 6 into x1 6 into x1 nammude endedu ipda add edu adu ingottu minus cheythu അപ്പൊ നമുക്ക് എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്തിട്ടു യു ഓഫ് കെ മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് ടു മൈനസ് സിക്സ് ഇൻറ്റു എക്സ് വൺ ഉള്ള ഇക്വേഷൻ കിട്ടും. നമ്മുടെ വൈ ഓഫ് കെ എന്താണ് വരിക? എക്സ് വൺ ഓഫ് കെ എന്നുള്ള വാല്യൂ ആണ് വരിക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഏത് ഫോമിലി വേണം? ഡയഗണൽ ഫോമിൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡയഗണൽ ഫോമിൽ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ എന്ത് ചെയ്യുക? അപ്ലൈ സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അപ്ലൈ സെഡ് ട്രാൻസ്ഫോം. അപ്പൊ എന്ത് വരും? വൈ ഓഫ് കെ പ്ലസ് ടു എന്നുള്ളത് എന്തെങ്കിലും സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് സെഡ് വൈ ഓഫ് കെ പ്ലസ് വൺ എന്നുള്ളത് ഫൈവ് അവിടെ ഉണ്ട്. സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ് എന്ന് വരും സിക്സ് ഇൻറ്റു വൈ ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു യു ഓഫ് സെഡ് എന്നായി. ഓക്കെ, ഇന്ന് വൈ ഓഫ് സെഡ് കോമൺ ആക്കി എടുത്താൽ സെഡ് സ്ക്വയർ പ്ലസ് ഫൈവ് സെഡ് പ്ലസ് സിക്സ് ഈസ് ഇക്വൽ ടു യു ഓഫ് സെഡ് എന്നായി. y of z by u of z എന്ത് വരും? വൺ ഡിവൈഡ് ബൈ z square plus 5z plus 6. ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. z plus 2 into z plus 3 എന്നാക്കിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ ഞാൻ a ഡിവൈഡ് ബൈ z plus 2 b ഡിവൈഡ് ബൈ z plus 3 ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് വൈ ഓഫ് സെഡ് ബൈ യു ഓഫ് സെഡ് ഇത് ചെയ്താൽ നമുക്ക് എന്റെ വാല്യൂ വണ്ണും കിട്ടും, ബിന്റെ വാല്യൂ മൈനസ് വണ്ണും കിട്ടും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇതിന് വൈ ഓഫ് സെഡ് അവിടെ വെച്ചിട്ട് വൈ ഓഫ് സെഡ് അവിടെ വെച്ചിട്ട് ഈ യു ഓഫ് സെഡിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ യു ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് പ്ലസ് ടു മൈനസ് യു ഓഫ് സെഡ് ഡിവൈഡ് ബൈ z plus 3 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി ഈ ഫസ്റ്റ് ഫംഗ്ഷനെ വൈ ഓഫ് z ഇതിനെ x1 ഓഫ് z പ്ലസ് മൈനസ് x2 ഓഫ് z എന്നാക്കിയിട്ട് എടുത്തു. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ ടേമിനെ x1 എന്നും ഈ ടേമിനെ x2 ഓഫ് z എന്നാക്കിയിട്ട് എടുത്തു. അപ്പോൾ x1 ഓഫ് z എന്താ വരിക? x1 ഓഫ് z എന്നുള്ളത് എന്തായിരിക്കാൻ വരിക? u ഓഫ് z ഡിവൈഡ് ബൈ z പ്ലസ് 2. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിട്ടും സെഡ് ഇൻറ്റു എക്സ് വൺ ഓഫ് സെഡ് പ്ലസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു യു ഓഫ് സെഡ് എന്ന് കിട്ടി. ഇതിൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്തിട്ടും എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ ഈസ് ഇക്വൽ ടു യു ഓഫ് കെ എന്ന് കിട്ടി. ഓക്കെ, ഇതിന് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്ത് വരും? എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്നുള്ളത് വരും മൈനസ് ടു എക്സ് വൺ ഓഫ് കെ പ്ലസ് യു ഓഫ് കെ എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഇത് എക്സ് ടു ഓഫ് സെറ്റ് എന്താണ്? ഓക്കെ, എക്സ് ടു ഓഫ് സെറ്റ് എന്താ വരിക? എക്സ് ടു ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു യു ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ സെഡ് പ്ലസ് ത്രീ എന്നാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? സെഡ് ഇൻറ്റു എക്സ് ടു ഓഫ് സെറ്റ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ടു ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു യു ഓഫ് സെഡ്. ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പം എന്ത് വരും? ഇത് എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്ന് വരും. ഇവിടെ ത്രീ ഇൻറ്റു എക്സ് ടു ഓഫ് കെ എന്ന് വരും. അതിന് ഞാൻ നോക്കിയാൽ മൈനസ് ത്രീ ഇൻറ്റു എക്സ് ടു ഓഫ് കെ പ്ലസ് യു ഓഫ് കെ എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇതിനാണെങ്കിൽ വൈ ഓഫ് കെ എടുത്താൽ ഇതിൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എടുത്താൽ വൈ ഓഫ് കെ എന്നുള്ള എന്തെങ്കിലും എക്സ് വൺ ഓഫ് കെ മൈനസ് എക്സ് ടു ഓഫ് കെ എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ കിട്ടി, രണ്ട് സ്റ്റേറ്റ് ഇക്വേഷൻസും കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാട്രിക്സ് ഫോമിലാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ മാട്രിക്സ് ഫോമിലാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ആദ്യം എടുക്കും. എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എക്സ് ടു ഓഫ് കെ പ്ലസ് വണ്ണും എടുത്തു. ഓക്കെ, എ എന്നുള്ള ഒരു മാട്രിക്സ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? എക്സ്, അതായത് എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ പ്ലസ്
b എന്നുള്ള മാട്രിക്സ് ഉണ്ടാവും, u ഓഫ് k എന്നുള്ള വാല്യൂ ഉണ്ടാവും. അപ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ നോക്കുമ്പോൾ മൈനസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ, അതായത് എക്സ് വൺ ഓഫ് കെന്റെ കോഫിഷ്യന്റ് മൈനസ് ടു ആണ്, എക്സ് ടുവിന്റെ ഇല്ല, അപ്പോൾ ഇത് സീറോ ആയി, യുവിന്റെ എന്താണ് വൺ ആണ്. ഓക്കെ, ഇനി അതേപോലെ എക്സ് ടു ഓഫ് കെ എടുക്കും, എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എടുക്കുമ്പോൾ എക്സ് വണ്ണിന്റെ ടേം ഇല്ല, എക്സ് ത്രീന്റെ മൈനസ് ത്രീ, യുവിന്റെ വൺ. ഇനി വൈ ഓഫ് കെ എന്നുള്ള ഇത് കണ്ടെടുക്കുമ്പോൾ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ സി എക്സ് എന്നാണ് എക്സ് വൺ ഓഫ് കെ, എക്സ് ടു ഓഫ് കെ. ഓക്കെ, അപ്പൊ ഇതിൽ എക്സ് വണ്ണിൻ്റെത് വണ്ണ് വരും, എക്സ് ടുവിന്റെ മൈനസ് വൺ എന്നുള്ള വാല്യൂ കിട്ടി. ഇതാണെന്ത് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും. ഓക്കെ, ഇക്വേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ വരക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ഉണ്ട്. ഓക്കെ, അപ്പോ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണിന് ഒരു ഡിലേ കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി, എക്സ് വൺ ഓഫ് കെ എന്ന് കിട്ടി. ഓക്കെ, അപ്പോ എക്സ് വൺ ഓഫ് കെ പ്ലസ് വണ്ണിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, മൈനസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ പ്ലസ് യു ഓഫ് കെ. നമ്മൾ ഇൻപുട്ട് യു ഓഫ് കെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എന്താ, യു ഓഫ് കെ പ്ലസ് യു ഓഫ് കെ മൈനസ് ടു എന്നാണ്. അപ്പൊ ടുവിനെ ഇവിടെ എന്ത് ചെയ്തു, മൈനസും ചെയ്തു. ഓക്കെ, അപ്പൊ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ കിട്ടി, യു ഓഫ് കെ മൈനസ് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ഉണ്ട്, അതിന് ഞാനൊരു ഡിലേ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് ടു ഓഫ് കെ എന്ന് കിട്ടി. എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ എന്നുള്ള എന്താ പറയാ, യു ഓഫ് കെ മൈനസ് ത്രീ ഇൻറ്റു എക്സ് ടു ഓഫ് കെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ കിട്ടി, എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ കിട്ടി. ഇനി വൈ ഓഫ് കെ കിട്ടാൻ, എക്സ് വൺ ഓഫ് കെ ഞാൻ ആഡ് ചെയ്തു പ്ലസ്, ഇനി എക്സ് ടു ഓഫ് കെ എന്ത് ചെയ്തു, ഞാൻ മൈനസും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് വൈ ഓഫ് കെ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ഇവിടെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, അതിൻ്റെ ഒരു ബ്ലോക്കും കൂടെ വരും. ഓക്കെ.